പ്രായോഗികമായിട്ട് ഇതിനുള്ള പല പ്രശ്നങ്ങൾ ആണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഈ ഒന്ന് ഓവർ ഹെഡ് കേബിൾ എന്ന് പറയുന്നതിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അത് ആ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കുന്നത് നമ്മൾ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നയപരമായ കാര്യമുണ്ടായിരുന്നു ഇപ്പോൾ കിഫ്ബി കിഫ്ബി എന്താണ് അവർ പറയുന്നത് കിഫ്ബിയെക്കുറിച്ച് പറയ സർക്കാർ പറയുന്നത് ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള പണം നമ്മളുടെ കയ്യിലില്ല അതുകൊണ്ട് നമ്മൾ വായ്പ എടുത്തിട്ട് നമ്മൾ വാർഷികമായിട്ട് ഇത് തിരിച്ചടയ്ക്കുകയാണ് അല്പം അല്പം കൂടുതൽ പലിശ ചേർത്ത് അടയ്ക്കേണ്ടി വരും പക്ഷേ നമ്മുടെ കയ്യിൽ തുടക്കത്തിൽ മുടക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മുടക്കുന്നു വർഷം തോറും അത് തിരിച്ചടയ്ക്കുന്നു അതിനെയാണ് ശ്രീ തോമസ് ഐസക് ആന്യൂറ്റി സ്കീം എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു റിവേഴ്സ് ആന്യൂറ്റി സ്കീമാണ് നിങ്ങൾ ഈ പറയുന്ന ഇപ്പോഴും നിങ്ങൾക്ക് വീട്ടിൽ കണക്ഷൻ എത്തിയിരിക്കുന്നത് ബി എസ് എൻ എൽ ആണ് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ബി എസ് എൻ എൽ അല്ലെങ്കിലും നിങ്ങൾക്ക് കണക്ഷൻ വീട്ടിൽ തരും അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഈ ഈ ബി എസ് എൻ എല്ലിൻ്റെ അല്ലെങ്കിൽ റിലയൻസിൻ്റെ അവർക്ക് ഓൾറെഡി ഉണ്ടാവാം റിട്ടൻഡൻ്റ് ആയിരിക്കാം അത് രണ്ടാമത്തെ കാര്യം പക്ഷേ അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു കോസ്റ്റ് നിങ്ങൾ അഫ്രണ്ട് മുൻകൂട്ടി തന്നെ നിങ്ങൾ അങ്ങോട്ട് വായിക്കുകയാണ് അപ്പോൾ നേരത്തെ പണം ഇല്ലാത്തത് കൊണ്ടാണ് കിഫ്ബിയിൽ അത് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ പണം ധാരാളം ഉള്ളത് കൊണ്ടാണോ നമ്മളിത് ചെയ്യുന്നത് ഇപ്പം മ മറ്റ് ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംസ്ഥാനം ശരിയാണ് അങ്ങനത്തെ പ്രഖ്യാപനം വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് അതിന് അത് ലഭിക്കാനായി അത് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇവർ എത്തിപ്പെടാത്ത ൂറലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത് ചെയ്യും എന്നായിരുന്നു എങ്കിൽ അതിന് കൂടുതൽ പർപ്പസ് ഉണ്ടായിരുന്നു ഇപ്പോഴുള്ളത് ഒരു ദുർവ്യയമാണെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ചോദിക്കുന്നത് മറ്റിടങ്ങളിൽ കൂടി ഇത് എത്തിച്ച് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ തുകയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അതിലെന്താണ് തെറ്റ് എന്നാണ് രതീഷിന്റെ ചോദ്യം എന്ന് തോന്നുന്നു ഇല്ല അതിൽ തെറ്റില്ല അത് നല്ലതാണ് പക്ഷെ അത് മാത്രം ചെയ്യേണ്ടിയിടത്താണ് ഈ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഇത്രയധികം തുക മുടക്കുന്നത് അത് അത് ഒരു ഒരു ധാരണപക്ഷയിൽ നിന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത് അത് ഞാൻ സംസാരിച്ചത് അന്നത്തെ പോസ്റ്റ് ബഡ്ജറ്റ് ചർച്ചയ്ക്ക് ശേഷം ഉത്തരവാദിത്തപ്പെട്ട ചിലരോട് സംസാരിച്ചതിൽ നിന്നുള്ള എൻ്റെ ഒരു അനുമാനമാണ് അത് അങ്ങനെയല്ലെങ്കിൽ അങ്ങനെയല്ല അത് എൻ്റെ ഒരു റീഡിംഗ് ആയിട്ട് മാത്രം കരുതിയാൽ മതി അപ്പോൾ ഞാൻ അന്നത്തെ സംസാരങ്ങളിൽ നിന്ന് അത് രാഷ്ട്രീയ നേതൃത്വം വേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് തോന്നി ഉള്ളൂ അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഇത് ഈ നമ്മൾ ലോകം മുഴുവനുള്ള ഒരു ശൃംഖലയുടെ ഭാഗമായി കണ്ണി ചേരുന്നത് നമ്മൾ എല്ലായിടത്തും കൊണ്ട് കേബിൾ ഇട്ടിട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ബദൽ എന്നുള്ള പേരിൽ ഈ ചെയ്യുന്നത് ബദലേ ആവുന്നില്ല അവിടെ ഇപ്പോഴും കണക്ഷൻ തരുന്നത് ഈ പറയുന്ന സ്വകാര്യ ഐ എസ് പികൾ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് പിന്നീടാണ് അബ്ജോദ് പറഞ്ഞ ഈ ഉത്തരവുകളിലും ഇൻ്റെ നടത്തിപ്പിലും വന്ന വീഴ്ചകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാര്യം തന്നെയായിട്ടാണ് സാങ്കേതികമായി വിദ്യ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം മറ്റേത് ഈ സർക്കാർ ഉത്തരവിൻ്റെ കാര്യത്തിൽ എല്ലാ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും നടന്നതുപോലെയുള്ള ക്രമവിരുദ്ധമായ ഇടപെടലുകൾ ഇതിലും നടന്നിട്ടുണ്ട് അത് തുടക്കം മുതൽ അവിടെയാണ് ഞാൻ നേരത്തെ ഒരു സംശയം കൂടി പ്രകടിപ്പിച്ചത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ രാഷ്ട്രീയ നേതൃത്വം അറിയാതെയാണോ എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നുവെന്ന് ഈ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ശ്രീ ശിവശങ്കർ പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ സർക്കാർ ഉത്തരവ് ഈ കേബിളിങ്ങിന് വേണ്ടിയുള്ള അനുമതി കൊടുക്കുന്നത് ഞാനതിലെ ഒരു ലൈൻ മാത്രം വായിച്ച് അവസാനിപ്പിക്കാം അബിജോദ് ബാക്കിയുള്ളവരും സംസാരിക്കണമല്ലോ അതിൽ പറയുന്നത് ദ റിക്വസ്റ്റ് ഈസ് ബീങ് എക്സാമിൻഡ് ഇൻ ഗവൺമെൻറ് and final orders will be issued soon. However, the project cannot be held up any longer awaiting procedural compliances. Considering the fact that election notifications are likely to be issued shortly and that award of contracts can't be done once the notification is issued, ഇസ് immediate decision is required. പിന്നീട് റിക്വയർഡ് മൺസൂൺ ആയതുകൊണ്ടും അത് ചെയ്യണം അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പറയാൻ വന്നത് സർക്കാരിൻ്റെ തീരുമാനം വരും പുറകെ വന്നോളും സർക്കാർ അത് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുമായിട്ട് മുന്നോട്ട് പോകാം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നു മൺസൂൺ വരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഈ ഉത്തരവിറക്കുന്നത് അപ്പോൾ അടിയന്തര പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കുന്നത് അപ്പം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഈ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഈ ഈ സർക്കാരിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ശ്രീ ശിവശങ്കറിൽ നിന്ന് ഉണ്ടായ ഇത്തരം കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അതേപോലൊരു ഹൈ ഹാൻഡ്നെസ് ഈ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട് അത് കാരണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത തുകയിൽ നിന്ന് ഏതാണ്ട് അറുന്നൂറ് കോടി രൂപയോളം അധികം നിശ്ചയിച്ചു കൊണ്ടാണ് ഇത് നടന്നിരിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള അഴിമതി സംബന്ധിച്ചൊക്കെ നിങ്ങൾ കുറേ വാർത്തകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ സർക്കാരിൽ നടന്നുകൊണ്ടിരുന്നതെന്നുള്ളത് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇത് വിഭാവനം ചെയ്ത രീതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഇവിടെ എന്തിനാണ് ഐ എസ് പി ലൈസൻസ് എന്ന് നമുക്കറിയില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഐ എസ് പി ലൈസൻസ് എടുക്കുന്നത് ഇവർ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനായിട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ശ്രീ ശിവശങ്കർ അന്നത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിൽ ഒരു പിശകുമില്ല ഒരു ഹൈവേ ഉണ്ടാക്കല് മാത്രമാണ് ഉപറോഡുകളും വീടുകളിലേക്കുള്ള വഴികളും ഒക്കെ കേരള വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ഈ ഹൈവേയിലൂടെ വാഹനം ഓടിക്കുന്നത് ഇപ്പോൾ അടുത്ത ഒരു വർഷം ബി എസ് എൻ എൽ ആണ് അപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ വണ്ടിയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരിക അതങ്ങനെ തന്നെയാണ് പിന്നെന്തിനാണ് നിങ്ങളൊരു ഐ എസ് പി ലൈസൻസ് എടുത്തത് എന്നൊരു ചോദ്യമുണ്ട് ഐ എസ് പി ലൈസൻസ് എടുത്തത് കൊണ്ട് കെ ഫോണിന് ബില്ല് ചെയ്യാം അപ്പോൾ ഈ ഉപഭോക്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന ബില്ല് കെ ഫോണിൻ്റേതായിരിക്കും അപ്പോൾ കെ ആണ് ഡാറ്റ തരുന്നതെന്നൊരു പ്രതീതി നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അത് ലഭിക്കുക ഇവർ കരാറിലേർപ്പെടുന്ന ഡാറ്റ കൊടുക്കാൻ കഴിയുന്ന ഐ എസ് പികളിൽ നിന്നായിരിക്കും ഇതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആകെപ്പാടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ കെ ഫോൺ എന്ന് പറയുന്ന പദ്ധതിയെ ഈ ഇടയ്ക്കുള്ള ഈ ഒരു കേബിൾ ശൃംഖലയായി നമ്മൾ കാണണം അതിന് മെച്ചം തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല റിമോട്ടായിട്ടുള്ള ഏരിയയിൽ ഇത് ചെല്ലാത്തിടത്ത് ഇത് ചെല്ലുകയും അതുവഴി കണക്ടിവിറ്റി കിട്ടുകയും ചെയ്യുന്നെങ്കിൽ അത്രത്തോളം നന്ന് അത് അതിനുവേണ്ടി ഇത്രയും അത് സ്വാധീനം പ്രധാനപ്പെട്ട എന്നാച ഒരു പ്രത്യേകിച്ച് ഇത്രയും വൈകിയപ്പോൾ ഈ ഫൈവ് ജിയുടെ ഒക്കെ ഒരു കടന്നുവരവിന്റെ പശ്ചാത്തലത്തില് ഇതുപോലൊരു കേബിൾ ശൃംഖലക്കുള്ള ഇനിയുള്ള സാങ്കേത്യം എന്താണ് എന്നുള്ളത് പോലും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ വീടുകളിലെ കണക്ഷന്റെ കാര്യത്തിൽ അപ്പൊ സർക്കാർ ഇത് സബ്സിഡൈസ് ചെയ്യുകയാണ് എങ്ങനെയാണ് ഇവർക്ക് സൗജന്യമായി കിട്ടുന്നത് ബി എസ് എൻ എല്ലിന് അല്ലെങ്കിൽ ആരാണോ സർവീസ് തരുന്നത് അവർക്ക് ഇവർ കൊടുക്കേണ്ട തുക സർക്കാർ പൊതുഖജനാവിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് സൗജന്യമായി കിട്ടുന്നത് അല്ലാതെ സൗജന്യമായി ലഭിക്കാവുന്ന ഒരു ഫെസിലിറ്റി നിർമ്മിക്കപ്പെട്ടതുകൊണ്ടല്ല ആയിരുന്നെങ്കിൽ അത് സ്വാഗതാർഹമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഈ ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്